കോൺഗ്രസിന്റെ നിർണായക വർക്കിംഗ് കമ്മിറ്റി യോഗം നാളെ നടക്കുകയാണ് വലിയ ട്വിസ്റ്റുകൾ നടക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് അതേസമയം വർക്കിംഗ് കമ്മിറ്റിക്ക് മുമ്പ് ഇരുപത്തിമൂന്ന് നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തയച്ചതും ഞെട്ടിക്കുന്ന നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ വരവുണ്ടാകുമോ അതോ ഇടക്കാല അധ്യക്ഷൻ വേറെ വരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് രാഹുൽ തിരിച്ചുവരുന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അതിനു മുൻപ് ഇടക്കാല അധ്യക്ഷനെ നിയമിച്ച വരവ് നീട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി വീഡിയോ കോൺഫറൻസിലൂടെയാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് യോഗങ്ങളിലും ടീം രാഹുൽ സീനിയേഴ്സിനെ നേരിടുന്നതാണ് കണ്ടിരുന്നത് ഇത്തവണയും ട്വിസ്റ്റുകൾ ഉണ്ടാവും രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സ്ഥിരാംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും യോഗത്തിനെത്തും പുതിയ അധ്യക്ഷന്റെ കാര്യം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ രാഹുൽ തന്നെയായിരിക്കും വർക്കിംഗ് കമ്മിറ്റിയിലെ ചർച്ചാ കേന്ദ്രമെന്ന് ഉറപ്പായിരിക്കുകയാണ് സോണിയാഗാന്ധി ഇനിയും തുടരാനില്ലെന്ന് നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു നാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ സോണിയ തുടരണമെന്ന ആവശ്യം വീണ്ടും ഉയരും എന്നാൽ ഇത് സോണിയ തള്ളുമെന്ന് ഉറപ്പാണ് അതോടെ എല്ലാ വിഭാഗവും രാഹുൽ ഗാന്ധിയുടെ വരവിനായി ആവശ്യപ്പെടും പ്രിയങ്ക ഗാന്ധിയും മുൻനിരയിൽ തന്നെ വേണമെന്നും അവർ അധ്യക്ഷയാവണമെന്നും ആവശ്യപ്പെടുന്നവരും പാർട്ടിയിലുണ്ട് കോൺഗ്രസിന്റെ നിർണായക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നാളെ പുറത്തുവിടും കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ മാറിയില്ലെങ്കിൽ അത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വരെ കോൺഗ്രസിനെ ബാധിക്കുമെന്നാണ് സീനിയേഴ്സിന്റെ വിലയിരുത്തൽ നിരവധി സംസ്ഥാനങ്ങളിൽ യുവ വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് അകന്നു പോവുകയാണ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ ഈ വോട്ടിൽ ഇടിവുണ്ടായിരുന്നില്ല നഗരമേഖലയിലെ യുവവോട്ടർമാർ ബി ജെ പിയിലേക്ക് കൂടുതലായി പോവുകയാണ് ഇത് തടയാൻ രാഹുൽ തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള കണക്കുകളും സീനിയേഴ്സ് ഉയർത്തി കാണിക്കുന്നുണ്ട് വർക്കിംഗ് കമ്മിറ്റിക്ക് മുൻപ് ഇരുപത്തിമൂന്ന് നേതാക്കൾ സോണിയയ്ക്ക് കത്തയച്ചതിന് പിന്നിലും വലിയൊരു തന്ത്രമുണ്ട് രാഹുലിനെ സോണിയ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഇതിലും ഉയർത്തി കാണിക്കുന്നത് യുവാക്കൾ മോദിക്ക് വലിയ തോതിൽ വോട്ട് ചെയ്യുന്നു എന്നാണ് പാർട്ടിയുടെ അടിത്തറ ഇല്ലാതാവുന്നതും യുവാക്കളുടെ വിശ്വാസം നഷ്ടമാകുന്നതും വലിയ ആശങ്കയാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഞ്ജയ് ജ നേരത്തെ തന്നെ നിരവധി നേതാക്കൾ സോണിയയ്ക്ക് നേതൃമാറ്റത്തെക്കുറിച്ച് കുറിച്ച് കത്തയച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇത് പാർട്ടി തള്ളിയെങ്കിലും ഇപ്പോൾ സത്യമായിരിക്കുകയാണ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്ന വാദവും ശക്തമായി വരുന്നുണ്ട് ശശി തരൂരും ഗുലാം നബി ആസാദും അടക്കമുള്ളവരും കത്തയച്ചവരിലുണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന വാക്ക് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് രാഹുൽ മാറാൻ ഇടയുള്ള സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയത് ഗാന്ധി കുടുംബത്തിന് പുറത്ത് നിന്ന് ഒരാൾ വരണമെന്നാണ് രാഹുലിന്റെ നിലപാട് ബി ജെ പിയുടെ രണ്ട് പ്രചാരണങ്ങളെ ഇത് ദുർബലമാക്കും ഒന്ന് കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ ഉള്ളതെന്ന വാദം ഇല്ലാതാവും ഗാന്ധി കുടുംബത്തിന്റെ പേരിൽ രാഹുലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളും കരുത്തില്ലാതെ ചോർന്നു പോകും പുതിയ നേതാവിനെ വിഷയങ്ങൾ നിരത്തി മാത്രമേ ബി ജെ പിക്ക് പ്രതിരോധിക്കാനാവൂ അപ്പോൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് നിരവധി വിഷയങ്ങളുണ്ട് ഇത്തരം ഒരു ട്രാപ്പിലേക്ക് ബിജെപിയെ കൊണ്ടുവരണമെന്നാണ് രാഹുലിന്റെയും നിലപാട് ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൺ അടിക്കാനും മറക്കരുത്